اشرقت نفسي بنور من فؤادي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനും കാൻസാസ് സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിഭാഗം പ്രൊഫസറുമാണ് ജെഫ്രി ലാങ്. ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജെഫ്രി ലാങ്ങിന്റെ ജനനം. പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണെങ്കിലും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നിരീശ്വരവാദ ചിന്തയിൽ ആകൃഷ്ടനായി. എന്നാൽ നിരന്തരമായ സത്യാന്വേഷണത്തിനൊടുവിൽ 1980കളുടെ ആദ്യത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഒരു മുസ്ലിമായിരിക്കുമ്പോൾ തനിക്ക് കൂടുതൽ ആത്മനിർവൃതി ലഭിക്കുന്നു എന്നാണ് അതിനെപ്പറ്റി അദ്ദേഹം പ്രതികരിച്ചത്. ജെഫ്രി ലാങ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരനുഭവം പങ്കുവെക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മധ്യപൗരസ്ത്യ ദേശത്തെ ഒരു സർവകലാശാലയിൽ പഠനത്തിനായി എത്തിയ സമയം. സർവകലാ ഹോസ്റ്റലിന്റെ കാന്റീനാണ് രംഗവേദി. കൂട്ടുകാരിൽ ചിലർ ആദർശം പറഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും തെറ്റി. സുന്നീഷിയ ആശയങ്ങൾ തമ്മിലാണ് വാഗ്വാദം. തർക്കം മൂർച്ഛിക്കുകയാണ്. രണ്ട് പക്ഷത്തും ആൾക്കാർ കൂടി വരുന്നു. ചിലരുടെ കയ്യിൽ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചോര പൊടിയുന്ന ഘട്ടം. എല്ലാവരും പക്ഷം പിടിച്ചതിനാൽ ജെഫ്രി ആശങ്കാകുലനായി എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി. കൂട്ടത്തിൽ മിതഭാഷിയായ ഒരു പയ്യനും അതിലൊക്കെ സങ്കടം പൂണ്ട് മാറി നിൽപ്പുണ്ട്. രംഗം വല്ലാതെ കൊഴുത്തപ്പോൾ അവൻ കാന്റീനിന്റെ ഒരു മൂലയോട് ചേർന്ന് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ആരും ചേരാനില്ലാത്ത ആ ശബ്ദത്തോട് ചേർന്നു നിൽക്കാൻ ജെഫ്രിക്ക് തോന്നി. ജെഫ്രി പതുക്കെ അവനോട് ചേർന്ന് നിന്ന് ആ കലിമ ചൊല്ലാൻ തുടങ്ങി. രണ്ടുപേർ ചേർന്ന് നിന്നപ്പോൾ അവരുടെ ശബ്ദം അല്പം ഉയർന്നു. വേട്ടപ്പട്ടികളെ പോലെ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ അവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും അവരും ആ മൂലയിലേക്ക് വന്നു നിന്ന് അവരോടൊപ്പം ആ ശബ്ദം വീണ്ടും ഉയർത്തി. ഒടുവിൽ തർക്കം തുടങ്ങിയ സഹോദരന്മാരും അവിടെ എത്തിയപ്പോൾ അവൻ കരച്ചിലോടെ പറഞ്ഞു, സഹോദരന്മാരെ, ഈ കെലിമയാണ് നമ്മെ ഒന്നിപ്പിക്കേണ്ടത്. നമ്മുടെ വൈരുദ്ധ്യങ്ങൾ ഇതിൽ അലിഞ്ഞ് ഇല്ലാതാവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പഴയകാല ഗോത്ര തലവന്മാരെ പോലെ സംഘടനാ മുതലാളിമാർ നമുക്കിടയിൽ ഭിന്നത മൂപ്പിക്കുമ്പോൾ ഇടയിൽ കയറി നിന്ന് ജനങ്ങളെ ഏകതയുടെ കെലിമയിലേക്ക് വിളിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.